ലോഗിൻ്റെ കോളേജ് സീരീസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാഡൻ വുർട്ടംബർഗ് സ്റ്റേറ്റിലെ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞ സിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കോളേജിൻ്റെ വിശദീകരണം കാര്യങ്ങളാണ്. അപ്പോൾ ഇതിക്ക് മുമ്പുള്ള രണ്ട് വീഡിയോസും നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കാണുക, ഞാൻ സജഷൻ ബോക്സിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ വേറെ വർത്തമാനം എന്നും പറയുന്ന നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ അധ്യായത്തിലെ ഫസ്റ്റ് കോളേജ് ബാഡൻ വുർട്ടംബർഗ് എന്ന സ്റ്റേറ്റിലെ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുന്ന സിറ്റിയിലുള്ള ഒരു കോളേജ്, യൂണിവേഴ്സിറ്റി ഏറ്റ് സ്റ്റുട്ട്ഗാർട്ട്. ഈ കോളേജ് നിർമ്മിതമാകുന്നത് 1829. ഈ യൂണിവേഴ്സിറ്റി തന്നെ റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. ഇതിൻ്റെ ചരിത്രം തേടി പോയപ്പോഴേ മനസ്സിലാക്കാൻ പറ്റി ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ജർമ്മനിയാണ്. അതും ഹൈലി റാങ്ക്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉള്ള ഒരു കോളേജ്. അതായത് ഹൈലി റാങ്ക്ഡ് പ്രോഗ്രാം എന്ന് ഉദ്ദേശിച്ചത് സിവിൽ, മെക്കാനിക്കൽ ഇൻഡസ്ട്രി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ പറയുന്ന ഒത്തിരി നിരവധി കോഴ്സുകളുള്ള ഒരു കോളേജ്. ജർമ്മനിയിൽ രണ്ട് കോഴ്സസാണ് ഫുൾ എയറോസ്കോപ്പി സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൊരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റുട്ട്ഗാർട്ട് തന്നെ. അതുപോലെ ഒരു മറ്റൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മ്യൂണിക്കിലുള്ള ഒരു കോളേജാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ ബോത്ത് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റർ ഡിഗ്രി അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ കോഴ്സസ് എന്തെല്ലാമാണ് വരുന്നത് നോക്കാം. എഞ്ചിനീയറിംഗ്, നാച്ചുറൽ സയൻസ് ആൻഡ് മാത്സ്, ലാംഗ്വേജ് ആൻഡ് സയൻസ്, ബിസിനസ് ആൻഡ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒത്തിരി കോഴ്സസ് അവൈലബിൾ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയും കൂടിയാണിത്. ഇനി ഇവിടെ ഏത് ലാംഗ്വേജിലാണ് ഇത് പഠിപ്പിക്കണമെന്ന് നോക്കാം. ഇവിടെ രണ്ട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് കോഴ്സും ജർമ്മൻ കോഴ്സും. ഇനി ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ക്രൈറ്റീരിയ എന്തെല്ലാമാണെന്ന് പറയാം. ഇംഗ്ലീഷ് കോഴ്സിന് IELTS ഓവറോൾ 7 നിർബന്ധമാണ്. ജർമ്മൻ കോഴ്സിനാകട്ടെ B2 ആവശ്യമാണ്. ഇനി എന്തെല്ലാം ഫെസിലിറ്റിയാണ് ഈ കോളേജ് പ്രൊവൈഡ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റുട്ട്ഗാർട്ട്, ഇപ്പം നിങ്ങൾ കേട്ട യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റുട്ട്ഗാർട്ടിലേക്കുള്ള കുറച്ച് കോളേജിൻ്റെ കാര്യങ്ങളാണ്. ഇനി ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറയാം. അതായത് നല്ലൊരു ലൈബ്രറി തരുന്നുണ്ട് കോളേജ്, അതായത് ലൈബ്രറി, പിന്നെ സ്പോർട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ വലിയൊരു കമ്പ്യൂട്ടർ ലാബ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ കോളേജസിലും പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ കോളേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. എല്ലാ സ്റ്റേറ്റിനേക്കാൾ കുറച്ച് ഡിഫറൻറ്റാണ് നമ്മുടെ ബാഡൻ വുർട്ടംബർഗ്. ബാഡൻ വുർട്ടംബർഗ് സ്റ്റേറ്റിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും ചെറിയ ഫീസ് വരുന്നുണ്ട്. അത് ഗവൺമെൻറ്റിന് പോകുന്നൊരു ഫീസാണ്, ഒരു 1500 €, അല്ലെങ്കിൽ 1000 above ഉള്ളൊരു ഫീസ് വരുന്നുണ്ട്. അത് മിക്ക കോളേജസിലും സ്റ്റുട്ട്ഗാർട്ടിൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇല്ല. അതായത് നമുക്ക് ഇപ്പോൾ ഒരു അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വിഡ്രോ ചെയ്യാം. അതായത് ഒരു ലിമിറ്റ് വെച്ചിട്ട് ഒരു 2 lakh വരെ അറ്റ് വൺ ടൈം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റിൽ ട്രാവലിംഗ് ആയിട്ട് ഈ ഇത്രയും ഫീസ് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അവർ ട്രാവൽ കാർഡ് കോളേജിൽ തന്നെ തരുന്നുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള സ്റ്റേറ്റുകൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചില സ്റ്റേറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് സംഭവം. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ സിറ്റിയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ 500 to 800 കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. കാരണം അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ്. അപ്പോൾ ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ 500 to 800 എന്തായാലും മിനിമം വരും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം കിട്ടാൻ സാധ്യത ഉള്ളൊരു സിറ്റിയും കൂടിയാണ്. ഒത്തിരി റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഷോപ്പുകളും കാര്യങ്ങളും, കമ്പനി, ഈവൻ ബോഷ്, അങ്ങനെ ഇഷ്ടംപോലെ കമ്പനികളും അതിൻ്റെ ഔട്ട്ലെറ്റുകളുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ് സ്റ്റുട്ട്ഗാർട്ട്. അപ്പോൾ പാർട്ട് ടൈം കിട്ടാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ, ഈ കോളേജിൻ്റെ വീഡിയോയിലുള്ള സംഭവങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ കോളേജ് ഏതാണെന്നും അതിൻ്റെ വിവരങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി സ്റ്റുട്ട്ഗാർട്ടിൽ നിന്നും നമ്മൾ ഇനി അടുത്ത് ഹൊഷുലെ ഫുർടെക്നിക് സ്റ്റുട്ട്ഗാർട്ട്. 2 minutes, 600 meters. രണ്ട് കോളേജും അടുത്തടുത്ത് തന്നെ. ഈ കോളേജ് HFD എന്ന് പറയും. ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഡൗൺ ടൗൺ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് സ്ഥാപിതമാകുന്നത് 1832. പിന്നീട് ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അസ് എ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആയിട്ടാണ്. ഈ കോളേജിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ കോളേജിൽ 80% ബാച്ചിലേഴ്സിന് വേണ്ടിയാണ്. അതായത് 2 degree പ്രോഗ്രാമുണ്ട്, ബാച്ചിലർ ആൻഡ് മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുണ്ട്. പക്ഷേ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ബാച്ചിലർ പ്രോഗ്രാംസിനാണ്. അപ്പോൾ ബാച്ചിലറായിട്ടുള്ള കോഴ്സുകൾ എന്തെല്ലാമാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഇൻറ്റീരിയർ ഡിസൈനിങ്, ക്ലൈമറ്റിക് എൻജിനീയറിങ്, ബിൽഡിംഗ് ഫിസിക്സ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, ബിസിനസ് മാനേജ്മെൻറ്റ്, സിവിൽ എഞ്ചിനീയറിങ്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് ബാച്ചിൽ പഠിക്കാനുള്ള സ്റ്റുഡൻസിനും ഇത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കോളേജ് തന്നെ. ഇനി ഇതിൻ്റെ മാസ്റ്ററായിട്ട് പഠിക്കുന്ന കോഴ്സസ് ഏതൊക്കെയാന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ടെക്നോളജി, ഫോട്ടോഗ്രാമാറ്റിക് ആൻഡ് ജിയോഫോർമാറ്റിക്, സസ്റ്റൈനബിൾ എനർജി കോമ്പറ്റൻസ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്, ഇൻ്റർനാഷണൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒത്തിരിയേറെ കോഴ്സസും ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ഡോട്ട് കോഴ്സുണ്ട്, അതുപോലെ ജർമ്മൻ കോഴ്സ് തോച്ചിട്ടുണ്ട്.
നമുക്ക് ഇംഗ്ലീഷ് കോഴ്സ് തോട്ട് നോക്കാം. ഓവറോൾ 6.5 എന്നൊരു ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട് IELTS. പിന്നെ വിൻ്റർ ഇൻടേക്കും സമ്മർ ഇൻടേക്കും ഇത് പോസിബിളാണ്. പിന്നെ ഇതിന് സെമിസ്റ്റർ ഫീസ് ഉണ്ട്, 193.40 സെമിസ്റ്റർ ഫീസ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ കോളേജിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വിവരണം. ഇനി ബാക്കി നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ കോളേജ് ഒഷൂളെ ഫോർ ടെക്നിക് സ്റ്റുട്ട്ഗാർട്ട്, അതായത് ഒരു ഹൊഷൂളെ കോളേജാണ്, അപ്ലൈഡ് സയൻസിന് വേണ്ടിയുള്ള ഒരു കോളേജും കൂടിയാണ്. അപ്പോൾ ഈ കോളേജിൻ്റെ കാര്യങ്ങളും കോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി ഈ കോഴ്സ് സ്റ്റുട്ട്ഗാർട്ടിലുള്ളതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ഫെസിലിറ്റീസ് കാര്യങ്ങളും ഉള്ളൊരു സ്ഥലം തന്നെയാണ് സ്റ്റുട്ട്ഗാർട്ട്. അതിപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിങ് അപ്രോക്സിമേറ്റ് സെയിം ആണ്, 500 to 800 തന്നെ വരുന്നത്. ഇനി ഈ കോളേജിൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു നല്ലൊരു ജിംനേഷ്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ളൊരു കോളേജും കൂടിയാണ്. അതുപോലെ ബാച്ചിലേഴ്സിന് 80% മുൻതൂക്കം ബാച്ചിലേഴ്സിനുള്ളൊരു കോളേജും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോളേജിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതും സ്റ്റുട്ട്ഗാർട്ട് സിറ്റിയിൽ, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് 800 meters ഇതിന് ഡിസ്റ്റൻസ്. അപ്പോൾ രണ്ട് കോളേജും അടുത്തടുത്തുള്ള കോളേജുകളാണ്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ കോളേജ്, അതായത് ഈ സീരീസിലെ ഇന്നത്തെ സീരീസിലെ നമ്മുടെ അവസാനത്തെ കോളേജ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതെ, നമ്മുടെ മൂന്നാമത്തെ കോളേജ് ഹൊഷൂളെ ഫോർ ടെക്നിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും യൂണിവേഴ്സിറ്റി ഓഹൻ ഹൈമയിലേക്ക് 19 minutes 12 kilometers ഉള്ളത്. ദി യൂണിവേഴ്സിറ്റി ഓഫ് ഓഹൻ ഹൈമൻ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് സൗത്ത് ഓഫ് സ്റ്റുട്ട്ഗർട്ട് ജർമ്മൻ ഏരിയയിലാണ്. ഇത് സ്ഥാപിതമാകുന്നത് 1818. ഇത് സ്റ്റുട്ട്ഗാർട്ടിലെ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. അതായത് ഇത് സ്പെഷ്യലൈസ് ചെയ്താക്കണ കുറച്ച് കോഴ്സസും കാര്യങ്ങളുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്താക്കുന്ന അഗ്രികൾച്ചറൽ ആൻഡ് നാച്ചുറൽ സയൻസ് ആണ് ഇവിടുത്തെ മെയിൻ ബ്രാഞ്ച്. ഇവിടെ ബോത്ത് ബാച്ചിലർ ആൻഡ് മാസ്റ്റർ പ്രോഗ്രാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സമ്മർ ആൻഡ് വിൻ്റർ ഇൻടേക്കും പോസിബിൾ ആണ് കേട്ടോ. ഇവിടെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഡോട്ട് കോഴ്സസ് ഉള്ള ഒരു കോളേജാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഡോട്ട് കോഴ്സിന് IELTS ക്രൈറ്റീരിയ ഉണ്ട്, അതായത് ഓവറോൾ 6.5 വേണം. അതുപോലെ ജർമ്മൻ കോഴ്സസും അവൈലബിൾ ആണ്. അതിന് B2 ലാംഗ്വേജ് നിർബന്ധമാണ്. ഇനി ഇവിടുത്തെ സ്പെഷ്യൽ കോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറൽ സയൻസ്, മാത്സ്, ലോ, എക്കണോമിക്കൽ, സോഷ്യൽ സയൻസ്, ലാംഗ്വേജ്, അഗ്രികൾച്ചർ, ഫുഡ് ടെക്നോളജി, അങ്ങനെ പറയുന്ന ഒത്തിരി കോഴ്സസ് ഉണ്ട്. അതായത് അഗ്രികൾച്ചറിനും ഫുഡ് ടെക്നോളജിയും പറയുന്നൊരു കോഴ്സ്. അതായത് സോഫോർ ഇതുവരെ നമ്മൾ പറഞ്ഞേക്കുന്ന കോളേജിൽ അഗ്രികൾച്ചർ ഫുഡ് ടെക്നോളജിയും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഈ കോളേജിൽ ആ കോഴ്സസ് പോസിബിൾ ആണ്. ഇനി ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളേജ് യൂണിവേഴ്സിറ്റി ഓഫ് ഓഹൻഹൈം, ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് സ്റ്റുട്ട്ഗാർട്ടിലാണ്. അപ്പോൾ കുറച്ച് ഈ ഔട്ടർ സിറ്റിയാണ്. അപ്പോൾ അതായത് പാർട്ട് ടൈം കിട്ടാനുള്ള സാധ്യത ഇത്തിരി കുറവാണ്. നമ്മൾ പാർട്ട് ടൈം നിങ്ങൾ സിറ്റിയിലേക്ക് പോകേണ്ടി വരും, അത് കുറച്ച് ട്രാവൽ ചെയ്താൽ മതി. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റുട്ട്ഗാർട്ടും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും ഇത് ഈ കോളേജുകളെല്ലാം സിറ്റി തന്നെയാണ്. അവിടെ നിന്ന് ഈ കോളേജിലേക്ക് 12 kilometers ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ 12 kilometers നമുക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ കോളേജ് ഫെസിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്, നല്ലൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ടുള്ള സ്പോർട്സ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജും കൂടിയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കുറവാണ്, 500 to 600. കാരണം ഔട്ട് സിറ്റി ആയതുകൊണ്ട് 500 to 600 ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അല്ലെ പാർട്ട് ടൈം ജോബ്സ് സാധ്യത ഞാൻ പറഞ്ഞാൽ സിറ്റി പോയാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലുള്ള 3 കോളേജസും ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 3rd ദിവസമാണ്. അപ്പോൾ ഇതിക്ക് മുമ്പ് നിങ്ങൾ ആരും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടിൽ ദെൻ ബൈ.